തെച്ചിക്കോട്ടെത്തിയ ശേഷം പിന്നീടങ്ങോട്ട് വാങ്ങിയവരെയും വിറ്റവരെയും ഗജലക്ഷണ വിശാരദന്മാരായ തമ്പുരാക്കന്മാരെയും ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് രാമചന്ദ്രൻ വച്ചടി വച്ചടി ഒരു കയറ്റമായിരുന്നു. ആദ്യം എട്ടടിയായും പിന്നെ എട്ടടിയിൽ നിന്നും ഓരോരോ ഇഞ്ചുകളായും രാമചന്ദ്രൻ ഉയരം വയ്ക്കുമ്പോൾ അത് തെച്ചിക്കോട്ടുകാവ് മൂർത്തിയുടെ അനുഗ്രഹമാണെന്ന് വിശ്വാസികൾ വിധിയെഴുതി. ഇന്ന് ഒരു വർഷം കുറഞ്ഞത് 120 ഉത്സവങ്ങൾക്ക് വരെ തിടമ്പേറ്റുന്ന രാമചന്ദ്രൻ ഈ ദേവസ്വത്തിൻ്റെ ഭാഗ്യവും പ്രധാന വരുമാന മാർഗവുമാണ്. ശരാശരി 8,000-10,000 ഇടയ്ക്കാണ് ഈ ഗജരാജ പ്രമുഖൻ്റെ ഏക്കത്തുക. ഒരേ ദിവസം തന്നെ നിരവധി ആവശ്യക്കാരുണ്ടെങ്കിൽ തുക പിന്നെയും വർദ്ധിക്കും. പൂരപ്പറമ്പിലെ സൂപ്പർ സ്റ്റാർ തങ്ങളുടെ നാട്ടിലും എത്തണമെന്ന ആനക്കമ്പക്കാരുടെ ആവശ്യം അനുദിനമെന്നോണം അധികരിക്കുന്നതിനാൽ ഉത്സവ സീസണിൻ്റെ തുടക്കത്തിൽ തന്നെ രാമചന്ദ്രൻ പങ്കെടുക്കേണ്ട പ്രധാന പൂരങ്ങളുടെ ലിസ്റ്റ് ഉൾപ്പെടുത്തി ഒരു പൂര കലണ്ടർ തന്നെ തെച്ചിക്കോട് ദേവസ്വം തയ്യാറാക്കും. സച്ചിൻ ടെണ്ടുൽക്കറുടെയും ഷാരൂഖ് ഖാൻ്റെയും എല്ലാം സചിത്ര കലണ്ടർ വിൽക്കപ്പെടുന്നതുപോലെ രാമചന്ദ്രൻ പോകുന്നിടത്തെല്ലാം ഇവൻ്റെ ബഹുവർണ കലണ്ടറും വിൽപ്പനയ്ക്കെത്തും. 20 രൂപ കൊടുത്ത ആനക്കമ്പക്കാർ അത് സസന്തോഷം കൈപ്പറ്റുകയും ചെയ്യുന്ന കാഴ്ച രസാവഹമാണ്. സാധാരണഗതിയിൽ അമ്പലം വികസിച്ച് ആനയെ വാങ്ങുകയാണ് പതിവെങ്കിൽ രാമചന്ദ്രൻ്റെ കാര്യത്തിൽ തിരിച്ചാണ് വാസ്തവം. ആനയെക്കൊണ്ട് അമ്പലം വികസിച്ച കഥയാണ് ഇവന് പറയാനുള്ളത്. ആനയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ക്ഷേത്രത്തിന് വലിയൊരു ഓഡിറ്റോറിയവും മറ്റൊരു കുട്ടിക്കൊമ്പനയും സ്വന്തമാക്കാനായിരിക്കുന്നു. കൂടാതെ രാമചന്ദ്രനെ യാത്ര ചെയ്യാൻ സ്വന്തമായൊരു ലോറിയും. ഇപ്പോൾ ആനകളുടെ വിലയൊക്കെ പറ്റിയിട്ട് പറഞ്ഞു കേട്ടാൽ നമ്മൾ ഞെട്ടും. അത്ര വലിയ വിലയാണ് ആനയ്ക്ക് പറയണം. ഈ തെച്ചുട്ടാവിൽ ആനയുടെ അത്രയൊന്നും ഇല്ലാത്ത തിരുവമ്പാടി കുട്ടിശങ്കറിന് 40 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് മേടിച്ചതെന്നാണ് കേട്ടേക്കണം. അവിടെ തന്നെയുള്ള പിന്നീട് ശിവസുന്ദരൻ എന്ന് പേരിട്ട പൂക്കോട്ട് ശിവന് അന്ന് 28 ലക്ഷം രൂപ ആയത്ര. എങ്കിൽപ്പോൾ ഈ ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ തെച്ചുട്ടാവിൽ ആനയ്ക്ക് എത്ര രൂപയാവും വില? അത് ലക്ഷങ്ങളൊക്കെ കവിഞ്ഞ് കോടിയിലേക്ക് എത്തി എന്ന് പറയാം. ഇപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള മറ്റൊരു ഒരു ഒരു പ്രത്യേകതയാണ് ഈ ആനകൾക്കൊക്കെ കണക്കില്ലാതെ കണ്ട് വില കൂടിക്കൊണ്ടിരിക്കുന്നത്. 1970 ആയിരങ്ങളിൽ നിന്നിരുന്ന വില വളരെ പെട്ടെന്ന് ലക്ഷങ്ങളിലേക്ക് ആവുകയും ഈ അടുത്ത കാലത്തായിട്ട് ദശലക്ഷങ്ങളുടെ ഇരട്ടികളിലേക്ക് മാറിത്തിരിച്ചു.